വിഷയത്തിൽ സംസാരിക്കാൻ പറയാ, എനിക്ക് മനസ്സിലായി മിണ്ടാതിരിക്കാൻ പറയാ. ഇവിടെ അല്ല അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, അങ്ങനെ പറഞ്ഞില്ലല്ലോ സുഹൃത്തെ അങ്ങനെ പറഞ്ഞില്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ നബിയാ. പറയട്ടെ കിളിക്കോട്ടെ ഞങ്ങൾ ഇവിടെ പറയാത്ത പ്രസ്താവനകൾ ദൈവത്തെ ഓർത്ത് പറയരുത്. തരാം പ്ലീസ്. അല്ല അങ്ങനെ പറയണ്ട. അവരെല്ലാം മോഡറേറ്റേഴ്സ് ആണ്. അങ്ങനെ അടിച്ച് ആക്ഷേപിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആ ഓക്കെ തരാം തരുന്നെന്ന് പറഞ്ഞല്ലോ. പ്ലീസ്, യെസ് ഐ നോ ഹൗ ടു ഗിവ് യു ടൈം. പ്ലീസ്, ഐ നോ ദാറ്റ്. പ്ലീസ്, അപ്പോൾ ഞാനൊന്ന് സംസാരിച്ചോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഞാൻ ടൈം തരാം, ഒരു കുഴപ്പമില്ല. 1.5 മിനിറ്റ് ഇനി കൺക്ലൂഡ് ചെയ്യാനുള്ള ബാലൻസ് ഞാൻ ടൈം തരാം. തരില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ആരും മുസ്ലിങ്ങളെ മൊത്തം കൊല്ലണമെന്നോ ഓടിച്ചു വിടണമെന്നോ പറയാറില്ല. ഞങ്ങൾ മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങൾ ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ ഗ്രന്ഥത്തെയും അതിലെ വിപത്തുകൾ, ലോകത്തിനുള്ള ഇസ്ലാം മുന്നോട്ട് വെച്ച തീവ്രവാദ, മറ്റുള്ളവരെ കൊന്നുകളയുന്ന വിപത്തുകൾ, മതത്തിൻ്റെ പേരിൽ കൊല്ലുന്ന വിപത്ത്, ആ വിപത്തിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഗ്രന്ഥത്തെയും നിങ്ങളുടെ അത് പഠിപ്പിച്ച പ്രവാചകനെയും അത് പറഞ്ഞ അല്ലാഹുവിനെയും അത് പറഞ്ഞ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെയുമാണ്. അല്ലാതെ ഞങ്ങൾ വഴി പോണ മുസ്ലിയാരെയോ മൈക്കേട്ടി ഇവിടെ വിളിച്ചു പറയുന്ന PFIയെയോ അല്ല ഞങ്ങൾ കുറ്റം പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്ത്, ഞങ്ങൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ. ലിസിസ്റ്റർ, എന്നോടൊന്ന് ക്ഷമിക്കുക. ഞാൻ ഒരു ആവർത്തി കൂടെ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. കാരണം നമ്മൾ എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു നേച്ചറാണ് എൻ്റെത്. എനിവേ, പ്ലീസ് ആലങ്കാട് ബ്രദറെ ഒന്ന് സൈലന്റ് ആവുക. കിളിക്കോട്ട്, നിങ്ങൾ സംസാരിച്ചു, നിങ്ങളുടെ ടൈം ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. ആരും ഇടയ്ക്ക് മൈക്ക് ഓണാക്കുകയോ ഓഫാക്കുകയോ ചെയ്ത് അലോചനപ്പെടുത്തരുത്. ഓക്കെ കിളിക്കോട്ട്, സംസാരിച്ചോളൂ പ്ലീസ്. നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ, അപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ചുറ്റും കാണുന്ന ആളുകൾ അപ്പോഴും ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഒരാളെ. എന്റെ പൊന്നു സുഹൃത്തെ, അത് എന്റെ മൈക്കാണ്. ഞാനൊന്ന് മ്യൂട്ട് ചെയ്യാനുള്ള സമയം താ. നിങ്ങൾ സംസാരിച്ചോ, നിങ്ങൾ അത് ശ്രദ്ധിക്കണ്ട. നിങ്ങൾ ആരെങ്കിലും ഇടക്ക് കയറി സംസാരിച്ചാൽ മാത്രം എതിർത്താൽ മതി. ഓക്കെ, നിങ്ങൾ സംസാരിച്ചോളൂ, തുടർന്നോളൂ. ഞാൻ തുടരുകയാണ്. ഞാനൊരു മനുഷ്യ കുട്ടിയായി ഭൂമിയിൽ ജനിച്ചു. ജനിച്ചത് നിർഭാഗ്യവശാൽ ഒരു മുസ്ലിം കുടുംബത്തിലായി. അവര് പറഞ്ഞ ദൈവത്തെ എനിക്ക് വിശ്വാസമല്ല, അവര് കൊണ്ട് നടക്കുന്ന മൗര്യന്മാരെ എനിക്ക് വിശ്വാസമല്ല. പക്ഷെ ആത്മീയത എന്നിലുണ്ട്. അപ്പൊ അവരെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഒരു ആത്മീയതയുണ്ട് എനിക്ക്. മരണശേഷം എന്തോ ഒന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഭൂമിക്കൊരു നിയന്ത്രണത്തിനൊരു ആളുണ്ട് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ എനിക്കെതിരാണ്, എൻ്റെ കുടുംബങ്ങൾ. സത്യം, ഇത് യാഥാർത്ഥ്യമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഇവിടെ മതം എന്നത് ഇസ്ലാം, ക്രിസ്ത്യൻ, മുസ്ലിം, സെമിറ്റിക് മതങ്ങൾ, ഇത് മതങ്ങളേ വേണ്ട. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരാളുടെ ആത്മീയതയാണ് ഞാൻ അന്വേഷിച്ചു പോകുന്നത്. അത് വേണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ ആത്മീയത ഇൻസ്റ്റിങ്ക്റ്റീവാണ്, ഒരു മനുഷ്യനിലുള്ള ചിന്തയാണ്. ഈ പ്രപഞ്ചത്തിനൊരു നിദാനമുണ്ടോ, ഒരു സൃഷ്ടാവുണ്ടോ? അത് ശ്രീകൃഷ്ണനും മുഹമ്മദും രാമനും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട, മൗലിയന്മാരും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട. ഇപ്പോൾ വിശുദ്ധ ഖുറാനും വേദങ്ങളൊക്കെ അത്യാവശ്യം പാരായണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഭാഗവതത്തിലെത്തുമ്പോൾ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്ന നീയാണ് ക്ഷേത്രം, അർജുനോട് പറയുന്നത് നിന്നിൽ തന്നെയാണ്. അതായത് യുദ്ധങ്ങൾ നിഷ്ഫലമാണ്. ഖുറാൻ യുദ്ധങ്ങളെ പറഞ്ഞിട്ടില്ല. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇത് 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 ചിന്തിക്കുന്നവർക്ക് മാർഗദർശനം ഉണ്ടെന്ന് പറയാം. ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോ? ഇപ്പൊ ആമസോൺ കാടുകളിലെ ആളുകളില്ലേ, അവർക്ക് ഈ ഹിന്ദുമതോ ക്രിസ്തുമതോ എന്തെങ്കിലും അറിയാം, എന്തെങ്കിലും വേദങ്ങളുണ്ട്. അവർ മരിച്ചു പോയാലോ? അപ്പൊ വേദങ്ങൾ എന്നത് ഒരു പുഴ പോലെയാണ്, നമ്മുടെ മുന്നിൽ ഒഴുകുന്ന സത്യങ്ങളാണ്, പ്രപഞ്ചമാണ്, പ്രകൃതിയാണ്. അപ്പൊ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വേദങ്ങൾ ഈ കാണുന്ന ചുറ്റുപാടുകളാണ്. ആ നമ്മളൊരു മുക്കുറ്റിച്ചെടി, ഒരു പൂമ്പാറ്റ, ഒരു തുമ്പി. നിങ്ങൾ ചിന്തിക്കൂ, അതിൽ വേദങ്ങളുണ്ട്, അതിൽ ഖുറാനുണ്ട്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു, അല്ലാതെ നമ്മളെപ്പോലെ ബുദ്ധിയുള്ള ഒരു പണ്ഡിതൻ ഇതാണ് ശരിയെന്ന് പറഞ്ഞു വരുന്നതിലല്ല. എന്ത് മൗലിയന്മാർക്ക് എന്ത് പ്രത്യേകതയാണ് എന്നേക്കാൾ? എൻ്റെ ബുദ്ധിയല്ല അവർക്ക്, അവർ കുറച്ച് അറബി അറിയാം. സ്വാമിമാർക്ക് നമ്മളെന്നിട്ട് അവർ പഠിപ്പിക്കുകയാണ്. അതല്ല വേദങ്ങൾ, അതല്ല ആത്മീയത. ആത്മീയത എന്ന് പറയുന്നത് പ്രകൃതിയാണ്, പ്രപഞ്ചമാണ്. നാം കാണുന്ന ഒരു തുമ്പിയിൽ, ഒരു മുക്കുറ്റിച്ചെടിയിൽ, ഒരു പൂമ്പാറ്റയിൽ വേദങ്ങളുണ്ട്, ഖുറാനുണ്ട്. അതിന് ഈ ഗ്രന്ഥങ്ങളും മുഹമ്മദും ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒന്നും വേണ്ട, അവരൊക്കെ മണ്ണടിഞ്ഞു പോയി. നമുക്ക് മുന്നിൽ കാണുന്ന ഈ പ്രകൃതിയെക്കുറിച്ച് ചിന്തിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ച്, ഈ ജീവിതം കുറച്ച് കാലമേ ഉള്ളൂ. ഒരു 70 വയസ്സ് വരെ ഒരാൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? 10-24,000 ദിവസങ്ങളേ ഉള്ളൂ. അത് അയാൾ ജീവിക്കട്ടെ, മറ്റൊരാൾക്ക് ശല്യമില്ലാതെ. ആത്മീയത അത്രയേ ഉള്ളൂ. പിന്നെ ഭൗതികപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഭരണഘടന, നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക. ഇപ്പോൾ ഒരു മനുഷ്യന്റെ ബയോളജിക്കലായ സ്വാതന്ത്ര്യങ്ങൾ അനുവർത്തിക്കുന്ന മറ്റൊരാൾക്ക് ശല്യമില്ലാതെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ കാണുന്നില്ലേ, എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുക മറ്റൊരാൾക്ക് ശല്യമില്ലാതെ. അതാണ് ഏറ്റവും ഉന്നതമായ ഭൗതിക സംസ്കാരം. ഇന്ത്യൻ ഭരണഘടനയോ അത് അനുശാസിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മതത്തിനൊരു എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊന്നും മതം പറഞ്ഞിട്ടില്ലെന്നേ. അതൊന്നും മതത്തിന്റെ പ്രശ്നവുമല്ല, അതൊക്കെ ഈ മതവക്താക്കൾ ഉണ്ടാക്കിയതാണ്. എന്നെ പോലെ ബുദ്ധിയുള്ള ചില ആളുകൾ പണ്ഡിതന്മാരാണെന്ന് ഉദരപൂരണം നടത്താൻ വേണ്ടി മുസ്ലിം സമൂഹത്തിലും ക്രിസ്ത്യൻ സമൂഹത്തിലും ഒക്കെ വന്ന് പറയുകയാണ്. അവർ പറഞ്ഞിട്ടാണ് ഈ തീവ്രവാദികളും ഇതൊക്കെ. അങ്ങനെയാണ്, അങ്ങനെയല്ല. മനുഷ്യൻ ശുദ്ധ പ്രകൃതമാണ്. ജനിക്കുമ്പോൾ അവൻ കണ്ടെത്തുന്ന ഒരു ആത്മീയതയുണ്ട്. അത് അവന്റെ ഇൻഡിവിജ്വലാണ്. 750 കോടി ജനങ്ങൾക്ക് 750 കോടി ദൈവവുമുണ്ട്. ഞാൻ കണ്ടെത്തിയ ദൈവമല്ല. ഞാനൊന്ന് പറയട്ടെ അബു, 1.5 മിനിറ്റ് കഴിഞ്ഞോ? 1.5 മിനിറ്റ് കഴിഞ്ഞു, അതാ എന്നാ ഞാൻ നിർത്താം. ഓക്കെ സുഹൃത്തെ, ഇനി സമയം തരാം കേട്ടോ. സമയം തരില്ല എന്നൊന്നും പറയുന്നില്ല. സുഹൃത്തിനുള്ള 1-2 മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളിവിടെ മുന്നോട്ട് കൊണ്ടുവന്ന ഒന്നാമത്തെ രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഇസ്ലാമിൻ്റെ തീവ്രവാദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു എല്ലാ മതങ്ങളും തീവ്രവാദമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഞങ്ങൾ എന്താണ് തീവ്രവാദം എന്നുള്ള ഡെഫിനിഷൻ തന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്താ പറയുക, ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനമാണ്, അതാണ്. നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് പറയുകയാണ് ഖുർആനിൽ യുദ്ധമില്ല, ഇതൊക്കെ എല്ലാം ഏതെങ്കിലും മൗലിയാക്കന്മാർ കൊണ്ടുവരുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം. ഖുർആനിൽ നിന്നും അന്യമതസ്ഥരെ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ 9ാമത്തെ അധ്യായം ഖുറാനിൽ നിന്നുള്ള വചനമാണ്. നിങ്ങൾ ആ 2ാമത്തെ അധ്യായം 1ാമത്തെ വചനം നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ സംസാരിച്ചപ്പോൾ. ഖുറാനിൽ നിന്ന് 9ാമത്തെ അധ്യായം എൻ്റെ 73ാമത്തെ വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു തരാം. 9:73 വചനം. ഓക്കെ, ഒമ്പതിൻ്റെ 73 ഇങ്ങനെയാണ്: നബിയെ, സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും സമരം ചെയ്യുകയും, അതിനെ ജിഹാദ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്, ജിഹാദ് ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. യാ അയ്യുഹ നബിയു ജാഹിദിൽ കുഫാർ വൽ മുനാഫിഖീന. അപ്പോൾ അവിശ്വാസികളോട് ജിഹാദ് ചെയ്യണം, അതുപോലെ തന്നെ മുനാഫിക്കുകളോട് ജിഹാദ് ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനി 111ാമത്തെ വചനം, 9ാമത്തെ അധ്യായം 111ാമത്തെ വചനത്തിൽ പറയുകയാണ്: തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിനു പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അല്ലാഹു വാങ്ങിയിരിക്കുന്നു. അവർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികളുടെ അടുത്ത് നിന്ന് അല്ലാഹു അവരുടെ ദേഹവും ശരീരവും വാങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയാണ്, കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ അവർക്ക് സ്വർഗം കിട്ടുകയാണ്. ഖുർആനിൽ യുദ്ധമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഖുർആനിൽ യുദ്ധമില്ല, ശരിയാ, ഖുറാനിൽ യുദ്ധമില്ല. ആര് തമ്മിൽ യുദ്ധമില്ല? മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം പാടില്ല. അവർ മതത്തിൽ നിങ്ങൾക്ക് സഹോദരങ്ങളാണ്. എന്നാലോ അവിശ്വാസിയോട് യുദ്ധം ആവാം. അതാണ് ഞാൻ 9:73 വായിച്ചത്. ജാഹിദിൽ കുഫാറ, അവിശ്വാസികളോട് ജിഹാദ് ചെയ്യുക, അതുപോലെ തന്നെ മുനാഫിക്കുകളോട്, കപട വിശ്വാസികൾ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഖുറാനിൽ യുദ്ധമില്ലെന്ന് പറഞ്ഞ ആളുകളോടൊക്കെ യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. 123ാമത്തെ വചനം കൂടെ വായിച്ചിട്ട് ഞാൻ ആ ഭാഗത്ത് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 9:123 അതിങ്ങനെയാണ് പറയുന്നത്: സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അവിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. നിങ്ങളൊന്ന് കേട്ടെ, നിങ്ങൾക്കെതിരായി വരുന്ന അവിശ്വാസികളോട് യുദ്ധം ചെയ്യാനല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആൻ പഠിപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഖാതിലു അല്ലദീന യലൂനക്കും മിനൽ കുഫാരി വാൽ യജിദു എന്ന് പറഞ്ഞുകൊണ്ട് അത് പോവുകയാണ്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അവിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. നിങ്ങളോട് യുദ്ധത്തിന് വരുന്ന അവിശ്വാസികളോട് യുദ്ധം ചെയ്യാനാണോ? അല്ല, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അവിശ്വാസികളോട് യുദ്ധം ചെയ്യുക, രൂക്ഷത കണ്ടെത്തണം. ഖുർആനിൽ യുദ്ധമില്ലത്രേ. അപ്പോൾ ഇദ്ദേഹം എല്ലാ മതങ്ങളെയും പറഞ്ഞു, ആത്മീയത പറഞ്ഞു പോവുകയാണ്. ആത്മീയത നിങ്ങൾ കൊണ്ടുപോയിക്കോ, ഞങ്ങൾ അതല്ലല്ലോ പറയുന്നത്. ഇവിടെ ആത്മീയത പറയുന്നവർക്കെതിരായിട്ടാണോ ഈ റൂമിട്ടിരിക്കുന്നത്? If a Hindu Maltine right on a room, Alanga brother and Yana the Parana was an epicate. If a Matti Madangal can no young lady in a Ningle Vishosikinaipa, Clicode, Varena, Atmiaden, Varena Southern Ondalo, Adine the Yangal Rumitatilla, Admia the Kedra Yangal Rumitanana, Ningle Eden Glory, Issuran Ondangil, I Issuran a Teddy Ningle, Yatran Artuna and Yangal can they would a personum. But she Ningle religion of peace on the Parana website in Okuga. Day to day Islam Nadatuna Parate Tarin Clicota Keto Yangal Livoda Parana day to day Islam assault record Jaina E Guram Paranjitola Yudangal record Jaina Abisosigalodula Yudangal record Jaina Valere Tritimatoloris Italy Ningle Boinokia Patana Patrandairam assaultical Nadangarinu. Upon younger Atteratili, bomb which Algale Potiguna, Allahu Akbaran and the village of Varena, Kaditartugon to Allahu Akbaran the village of Varena, Islam in the Tivra, the Kurchan and Ingra Grantati and the Yangal Varena. Jihad and the Varena Padam, Abishosical Kedre, Jihad Jaga and the Varena Padam, some manichu going to Logotil Kodata Dara and Surte. If a jihad in the Yed Madavan Allah who invented jihadi in the Edu Madhavanibol, Islam Matravan, Allah Ningalasa Hishno Agale, Ningalka Adinola, Avasaranderum, Avasaranderum, Uribajango Vajeta, Yanartham, and the Ningakuru refutee and all and the Glur Samandaram, Tanya Parinilla Parade. Yenda Ponna Sugarda Ningakina Sametano, Yan Sametano, Yan Initaram, Vati, Matu, speakers on the Avakan session, Yaninga Leguverum, Ningle and Ningle Leguverum, Ningle on the Vati, Uri Vajango Vajit, Yanarta, Alangasare, and Session, Ningle Samsari Solo, and Session Pina in the Telekua. But Anjamate Adiam Adinda Ambatinalata Vajana and the Molari key point at Tirikinada. England the Kekega, Guranil Yuda Illatre, Guranile Manshereva, Ona Itana Kana Tre, Namukon Keka, Sate Vishosigale, Ningalil Arangil and Tandem, Mother Tiln in the Pindirin Kala in the Patsham. Allahu Istapadanaverum, Allahu Istapadanaverumaya, Matur Genevivagate, Allahu Bagaran Gonduveranadana. Idealistic Ayatollah, Allahu Nestapadana. Allah who stopped an algal condurum, our the Sobava Vishangla Tata Prayambonada. Allah who Rayana, our Visho Sigalodu Vinayan Karnik in the Verum. Sadikia, Visho Sigalodu Vinayan Karnik in the Verum. Avisho Sigalodu Pradabam Pragadipik in the Verumairicum. Our Allah who in the Margatil Jihadil Erpadum. Ketol Nangala. Apo, Uri Yadartha Muslim, Allahu Vivachikuna Muslim, the ideal Muslim, Yengre Irikanamana, Allahu Anisha Sikian, Yendana, Avan Satya Visho Sigalodu, Vinayan Karnicum, Sahudrian Karnicum, Pasha Avisho Sigalodu, Darshan Karnicum of an Iricum, Avan Allahu in the Margatil Jihadijin of an Iricum. ഇതാണ് ഒരു ഐഡിയലിസ്റ്റിക് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലെ ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ സുഹൃത്തെ ഇവിടെ പറയുന്നത് ഇസ്ലാം തീവ്രവാദ പ്രസ്ഥാനമാണ് ഇസ്ലാം മാനവിക വിരുദ്ധ പ്രസ്ഥാനമാണ് ഇസ്ലാമിൽ സ്നേഹമുള്ളത് അവരുടെ ഇടയിൽ മാത്രമാണ് ഇസ്ലാമിൽ സഹോദര്യമുള്ളത് അവർക്കിടയിൽ മാത്രമാണ് അല്ലാഹു എന്ന് പറയുന്ന ദൈവം പറയുന്നത് എന്താണ് അവർ പശ്ചാത്തപിച്ച് അവർ സക്കാത്ത് കൊടുത്ത് അവർ പ്രാർത്ഥന മുറ പോലെ നിർവഹിച്ചാൽ അവർ നിങ്ങൾക്ക് മതത്തിൽ സഹോദരങ്ങളാണ് അവർ ഒന്നും ചെയ്യാൻ പാടില്ല പക്ഷേ അല്ലെങ്കിൽ കണ്ടെടുത്ത് വെച്ച് അങ്ങോട്ട് തട്ടിയേക്കുക അവരോട് ഏറ്റുമുട്ടുക ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തെ നിങ്ങളുടെ മാർഗ്ഗത്തിൽ ഇങ്ങനെ വ്യക്തമായിട്ട് ആവിശ്വാസികളെ യുദ്ധം ചെയ്യണമെന്നും അവരുടെ ജീവനും സ്വത്തുക്കളും പിടിച്ചെടുക്കണമെന്നും വളരെ കൃത്യമായിട്ടുള്ള അനുശാസനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ മതം ഇന്ന് വളരെ വ്യക്തമായി കൊണ്ട് ഞങ്ങൾ തുറന്നു കാണിക്കാൻ ഇടയാവുന്നത് ഞങ്ങൾ ഇവിടെ ഒരു ബ്രദറെ അവിടെ നിൽക്ക് ഒരു ആത്മീയതയെയും ഞങ്ങൾ തുറന്നു കാണിക്കുന്നില്ല Admir Parinavara, Admir Mightum Muno to Pogote, Islam in a support is either on Divada Vanal, Islam in Parina Karangal, Kritema to Tramparendi Verum, Clicotelek Yavera, Ningle on the Viti, Yamparana Karanglak on the Noti, even you are an advocate, just not my points. Okay, Yamparana Vajangal to pointy, and the Namakasam Sarika, or correct advocates in the Samsaran and the Namakasam Sarika, Yamveram, Ningu time on the Ram. Okay, Alangad Ibandu Paranunda, Adan Korena, okay, thank you, thank you. Yana Adium Parinarinke, where program under അപ്പൊ അത് ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ ആയത്ത് ഞാൻ ആദ്യം വായിക്കാം. അതായത് 48-ാമത്തെ സൂറയില് ഒരു ലാസ്റ്റ് ആയത്ത് 29-ാമത്തെ ആയത്താണ് ഇപ്പൊ ബ്രദർ പറഞ്ഞത്. അതെന്താ വെച്ചാൽ ആയത്ത് സൂര്യന്റെ പേര് ഫത്ത് എന്നാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ്, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർ നോൺ മുസ്ലിംസിനോട് കാഠിന്യം കാണിക്കുകയും മുസ്ലിംസിനോട് ദയാലു ആകുകയും അവരുടെ നെറ്റിയിൽ സുജൂദിന്റെ ചിഹ്നം ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു മുസ്ലിം അതെങ്ങനെ ആവണമെന്ന് 3 കാര്യങ്ങൾ അള്ളാഹു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശ്വാസികളോട് കാരുണ്യവും വിശ്വാസമില്ലാത്തവർ മുസ്ലിം അല്ലാത്തവരോട് ഭയങ്കര കാഠിന്യവും അവർ സുജൂദ് ചെയ്യേണ്ട തെളിവ് അവർ നെറ്റിയിൽ ഉണ്ടാവണം. പിന്നെ അടുത്തത് 3 സൂറ 3 110-ാമത്തെ ഒരു ആയത്തുണ്ട്. അതിലെന്താ പറയണെന്ന് വെച്ചാൽ നിങ്ങൾ മുസ്ലിങ്ങൾ ഒരു ഉത്തമ സമുദായമാവുന്നു. അത് എന്തിനാണ് ഉത്തമ സമുദായം ആവണേ എന്ന് നമ്മുടെ ബുഖാരിയുടെ ഹദീസില് വ്യക്തമായി പറയുന്നുണ്ട്. മുഹമ്മദിന്റെ തഫ്സീറാണത്. അതിൽ ഞാൻ ആദ്യം ഈ ആയത്ത് വായിക്കാം, ഒരു സെക്കൻഡ്. 110-ാമത്തെ 3 110-ാമത്തെ ഒരു സെക്കൻഡ്. അതിൽ പറയുന്നത് ഇപ്രകാരം 110 പറയുന്നു. എവിടെ പോയി? ആ, 109 ഒരു സെക്കൻഡ്. 110: നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടി പുറപ്പെട്ടു വിൽക്കപ്പെട്ട ഏറ്റവും നിങ്ങൾ ഉത്തമ സമുദായമാവുന്നു. നിങ്ങൾ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തെ കുറിച്ച് വിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. വേദക്കാർ വിശ്വസിച്ചില്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഉത്തമമായിരിക്കുന്നു. ഇതിന്റെ തഫ്സീർ, അതായത് മുഹമ്മദ് തന്നെ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. സഹി ബുഖാരിയാണ്, 4557. ഇതിൽ വ്യക്തമാണ് പറയുന്നത്. ഈ സൂറ 3 ആയത് നമ്പർ 110-ാമത്തെ കാരണം പറയുന്നുണ്ട്. അത് പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങൾ ഒരു ഉത്തമ സമുദായം ആവണു എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ മറ്റു മതസ്ഥരെ കഴുത്തിൽ ചങ്ങലയിട്ടിട്ട് നിങ്ങൾ അവരെ നിർബന്ധിച്ച് മതം മാറ്റും, നിങ്ങൾ അവരെ മുസ്ലിം ആക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നൂറുദ്ദീൻ ബ്രദർ ഇതിനും കൂടെ ഉത്തരം പറഞ്ഞോളൂ. ഓക്കെ, എനിക്ക് കിട്ടിയ സമയമാണെങ്കിൽ 2 മിനിറ്റ് തരുമോ അബു? ഞാൻ 2 മിനിറ്റ് തരാം. ഇപ്പം 6:43 നിങ്ങൾ തുടർന്നോളൂ. 6:45 നിർത്തണം. ഞങ്ങൾ പറഞ്ഞ പോയിന്റുകൾ ഊന്നി സംസാരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. വേറൊന്നും കൊണ്ടല്ല, ആ പോയിന്റ് ആയിരിക്കണം. ഓക്കെ, തുടർന്നോളൂ പ്ലീസ്. വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ ആർക്കാണ് മനസ്സിലായത്? ഇന്ന് മുസ്ലിം സമൂഹത്തിൽ കാണുന്ന പണ്ഡിതന്മാരാണ് തീരെ മനസ്സിലാക്കാത്ത ആളുകൾ. വിശുദ്ധ ഖുർആനിൽ യുദ്ധങ്ങൾ എന്നില്ല. ഈ വിശുദ്ധ ഖുർആൻ നമുക്കിപ്പോൾ മുസായിഫ് എന്ന് പറയും, വാങ്ങാൻ കിട്ടും കടയിൽ നിന്ന് ഒരു കിതാബ്, അതിനാണ് മുസായിഫ് എന്ന് പറയുന്നത്. ഖുർആൻ എന്ന് പറയുന്ന വായിക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അത് അറബിയിലാണ്. അതിൻ്റെ മലയാള പരിഭാഷ എഴുതിയ ആളുകളുണ്ട്, അത് പാടെ തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ വിശുദ്ധ ഖുർആനിൽ യുദ്ധങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞു. സ്ട്രെയിൻ ചെയ്ത് നേടിയെടുക്കേണ്ടുന്ന ജ്ഞാനങ്ങൾക്കാണ് യുദ്ധങ്ങൾ എന്ന് ഇവർ വിവക്ഷ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ആയത്തുണ്ട് ഇദ്ദേഹം പാരായണം ചെയ്ത്, അതായത് അതിൽ കവിഞ്ഞൊരായത്തുണ്ട്. അതായത് യുദ്ധ സമയത്ത് മുശ്രിക്കീങ്ങളായ ആളുകളെ, അതായത് അവിശ്വാസികളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ മെയിൻ നാടി കണ്ടിക്കണം, അവരുടെ വിരലുകൾ വെട്ടണം എന്നൊക്കെ പറഞ്ഞൊരു ആയത്ത് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ യഥാർത്ഥത്തിൽ പറയുന്നത് എന്താണ്? ജ്ഞാനതലത്തിലേക്ക് നമ്മുടെ മനസ്സ് വ്യാപിപ്പിക്കുമ്പോൾ ഒരു സത്യാസത്യ വിവേചനം നമ്മുടെ മനസ്സിൽ വരും. എന്നിട്ട് ജ്ഞാനം, ഏതൊരു കാര്യമാണെങ്കിലും ജ്ഞാനത്തിലേക്ക് മനസ്സെത്തുമ്പോൾ അവിശ്വാസ ചിന്തകൾ, മുശിരിക്കീങ്ങളായ ചിന്തകൾ. മുശിരിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുകളല്ല, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ. ആ ചിന്തകൾ വരുന്നിടത്ത് വെച്ച് അതിനെ ഇല്ലാതാക്കുക, അതിൻ്റെ മെയിൻ സോഴ്സ് ഇല്ലാതാക്കിയാലേ ജ്ഞാനത്തിലെത്താൻ മനുഷ്യന് കഴിയുകയുള്ളൂ എന്ന് വിവരിച്ചൊരായത്താണ് ഈ അമാനി മൗലവിയും ഈ പറഞ്ഞ വലിയ മൗലവിമാരും നമ്മൾ മുസ്ലിം പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് ഈ മുസ്ലിം ജനസമൂഹം നെഞ്ചിലേറ്റി വെച്ച ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന തഫ്സീറാണ് ഇത്. യുദ്ധസമയത്ത് മുശ്രിക്കീങ്ങളെ കണ്ട തലവട്ടം. അങ്ങനെയല്ല, അങ്ങനെ വിശുദ്ധ ഖുറാനിൽ യുദ്ധം എന്നതില്ല. വിശുദ്ധ ഖുറാൻ നിങ്ങൾ കാണുന്ന പോലെ ആയിരുന്നില്ല. അത് അതിൽ ഫത്തവും കിസർ എന്ന് പറയും, അതിൽ കുത്തും കോമയൊന്നും ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ. അപ്പോൾ റബ എന്ന് പറഞ്ഞ അലിഫിലാമി അലാം എന്നായിരുന്നു. അതായത് ഫത്തവും കിസറും പിന്നെയാണ്, ഭാഷ അതിൽ നിന്നാണ് ഉണ്ടായത്. കലാം, കുൽ, ഖുറാനിൽ കാണുന്ന കുൽ പറയുക, അവിടെ കലാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുൽ എന്ന ഫത്തവും കിസറും ഉണ്ടായിരുന്നില്ല. അറിയുക, ഒരു കാര്യത്തെ മനസ്സിലാക്കുക എന്ന അർത്ഥത്തിലാണ് കലാം എന്ന വാക്ക്. പേന അതിൽ നിന്നുണ്ടായതാണ്. അതായത് ഒരാൾ ഈ ഗ്രന്ഥം വായിച്ചു പോകുന്ന ആർക്കാണോ കിട്ടിയത്, ഇത് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടിയ ആളുകൾ വായിച്ചു പോകാൻ ആണ് പറഞ്ഞത്. അറിയുക, അതാണ് പിന്നെ പറയുക. വേറെ ആളോട് പറയാനല്ല, നമ്മളോട് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. അപ്പൊ വിശുദ്ധ ഖുർആന്റെ ലിഖിതം ഇന്ന് നിങ്ങൾ കാണുന്നതല്ല. അതിന്റെ വ്യാഖ്യാനവും അതിന്റെ യഥാർത്ഥ സോഴ്സ് എന്ന് പറയുന്നത് ഭാഷയുടെ ലിസാനിൽ അറബ് എന്ന് പറയും. ഒരു സോഴ്സ് ആണ് ഒരു കാര്യത്തെ അറിയുക. ഇപ്പൊ ഒരു നാട്ടിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്, അതിൽ നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഹശുദ്ധി വരുത്താം, അത്രയേ ഉള്ളൂ. കുളിക്കാൻ കഴിയാ എല്ലായിടത്തും. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയ വ്യാഖ്യാനങ്ങൾ എഴുതിയ ആളുകളോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. മനസ്സിലായി, എനിക്ക് നിങ്ങൾ പറഞ്ഞ വാദം മനസ്സിലായി. നിങ്ങളുടെ വാദപ്രകാരം ഖുർആൻ തിരുത്തപ്പെട്ടു, കറക്റ്റ് അല്ലേ? ഖുർആൻ തിരുത്തപ്പെട്ടു ഞാൻ പറയട്ടെ അബു. ഇവിടെ അല്ല, ഞാൻ പറയുന്ന അല്ല, അത് അതിലൊന്നും അർത്ഥമില്ല. പ്ലീസ്, ഞാൻ ഒന്ന് ചോദിക്കണം, പറയട്ടെ. ഖുർആൻ തിരുത്തപ്പെട്ടോ ഇല്ലയോ അത് മാത്രമേ ഇവിടെ പറയുക. ഒന്നെങ്കിൽ തിരുത്തപ്പെട്ടോ എന്ന് പറയുക, അല്ലെങ്കിൽ തിരുത്തപ്പെട്ടില്ല എന്ന് പറയുക. നിങ്ങൾ പറയൂ പ്ലീസ്. ഖുർആൻ ഇന്നുള്ള ഖുർആൻ പറയട്ടെ, ഇന്നുള്ള ഖുർആൻ അന്നുള്ള ഖുർആനിൽ നിന്നും വ്യത്യസ്തവും തിരുത്തപ്പെട്ടതുമാണ് എന്നാണോ നിങ്ങൾ പറയുന്ന ആശയം? അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി പ്ലീസ്. നിങ്ങളൊരു വക്കീലല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. എന്നൊരു ആൻസർ മാത്രമല്ല, അതിനൊരു ഒരു ഡെഫിനിഷനും കൂടി ഉണ്ട് സുഹൃത്തെ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അല്ല, ഇവിടെ എനിക്കൊരു ടൈമുണ്ട്. ആ ടൈമിൽ എനിക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഖുർആൻ തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് പറയാനും നിങ്ങൾക്ക് ഭയമാണ്, തിരുത്തപ്പെട്ടു എന്ന് പറയാനും നിങ്ങൾക്ക് ഭയമാണ്. എന്നിട്ട് ഖുർആനിൽ ഒരു അർത്ഥം എടുത്തിട്ട് വിരലുകൾ വെട്ടിമാറ്റുക, കഴുത്തിനും ഇത് വെട്ടുക, ഇതിൻ്റെയൊക്കെ അറബി എന്താണ് സുഹൃത്തെ? അതല്ലെങ്കിൽ നിങ്ങൾ പറ ആത്മീയ അല്ല പറയട്ടെ ആത്മീയ അല്ലല്ല പറയട്ടെ പറയട്ടെ പൊന്നു സുഹൃത്തെ, എൻ്റെ അടുത്ത് നിങ്ങൾ ഒരിക്കലും അഭ്യാസം എടുത്തിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതണ്ട. കാരണം നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. തലയ്ക്ക് വിധം വെട്ടണം, കഴുത്തിന് വിധം വെട്ടണമെന്നുള്ളതിൻ്റെ അറബി എന്താണെന്ന് നിങ്ങൾ ആദ്യം പറയണം. ഇനി നിങ്ങൾ പറഞ്ഞ ആത്മീയ അർത്ഥമാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞല്ലോ അത് കഴുത്തിന് വിധം വെട്ടാനല്ല, വേറെ എന്തോ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ അറബി ആയിരിക്കണം അവിടെ വരേണ്ടത്. എൻ്റെ പൊന്നു സുഹൃത്തെ, ഇങ്ങനെ ജനങ്ങളെ വഞ്ചിക്കാനും ജനങ്ങളെ പറ്റിക്കാനും ഈ മതം എന്താണ്ട് സംഭവമാണെന്ന് മനസ്സിലാക്കി വെക്കാനും നിങ്ങൾ കാണിക്കുന്ന ഇത്രയും നികൃഷ്ടവും നിങ്ങൾ കാണിക്കുന്ന ഇത്രയും തന്ത്രപരവുമായിട്ടുള്ള പരിപാടിയുണ്ടല്ലോ, ഇത്തരം പരിപാടികളെ ഞങ്ങൾ വിളിക്കുന്നത് യു ആർ എ ലയർ, യു ആർ ഡിസെപ്ഷൻ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ഡിസെപ്റ്റീവായിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ വസ്തുതകളെ കോട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. അറബിക്കെന്ന് പറയുന്ന ആ ഇതുണ്ടായിട്ട് ഖുർആൻ ഇന്നും അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സമൂഹത്തോടാണ് ഞങ്ങൾ സമ്മതിക്കുന്നത്. നിങ്ങൾക്ക് അത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം, ഞാൻ അതിനൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഖുർആനിൽ മാങ്ങ എന്നെഴുതിയ തേങ്ങ എന്ന് വായിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനെ സമ്മതിച്ചു തരാൻ ഞങ്ങളെ കിട്ടത്തില്ല. ഖുർആനിൽ നിങ്ങൾ പറയുകയാണ് ചക്ക എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ അങ്ങനെ വായിക്കരുത്, മുള്ളാത്ത എന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കിട്ടത്തില്ല. ഖുർആനിൽ തലവെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് തലവെട്ടുകയല്ല തലോടുകയാണെന്ന് പറഞ്ഞാൽ അതങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ കിട്ടത്തില്ല. അതിനെ മണ്ടന്മാരായിട്ട് ആരെങ്കിലും ഭൂമിയിൽ ഇനി ജനിക്കുമെങ്കിൽ അവരോട് നിങ്ങൾ പോയി പറയണം. നിങ്ങൾ ഹൈക്കോർട്ട് വക്കീലാണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആധികാരികമായിട്ട് ഒരു പോയിന്റ്, ഒരു ഫാക്റ്റ് സമർത്ഥിക്കാൻ പറ്റില്ല. കാരണം എവിഡൻസ് ഈസ് എവിഡൻസ്. ഖുർആൻ ഇന്ന് നിലവിലുണ്ട്, അറബിക്ക് ഭാഷയിൽ അത് പല ഭാഷകളിലേക്ക് അറബിയിൽ നിന്ന് തർജ്ജമ ചെയ്യപ്പെടുന്നു, കൃത്യമായിട്ട് ഡിക്ഷണറീസും ഉണ്ട്, ലഭ്യമാണത്. ആ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങൾ പറയുകയാണ് തല വെട്ടാൻ പറഞ്ഞാൽ അത് വേറേതാണ്. എടാ എടാ പോടാ നിർത്തി, എടാ 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 നിർത്തിയിട്ട് പോതി. ഏതവനായി സംസാരിക്കണം? ഇവൻ ആരാ പിടിച്ച് കയറ്റിയത്? ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നബിയുടെ അതേ സ്വഭാവം എടുക്കത്തുള്ളൂ. ഷഫീന ഇവർ കേട്ടില്ല കേട്ടോ. ഷഫീന അല്ല, ഇത് ഷഫീനയുടെ പേരും വെച്ച് നിങ്ങളുടെ ഒരു ഗതികേട് നോക്കിക്കാണും. മറ്റുള്ള ഒരു ആളിന്റെ പേര് വെച്ചിട്ട് അത് അതിനകത്ത് ജയകുമാറിന്റെയും കൂടെ പേര് കേട്ടിട്ട് നിങ്ങളുടെ ഗതികേട് നോക്കിക്കാണും. ഇതാണ് ഇന്ന് ഇസ്ലാമിന്റെ ഇന്നത്തെ ഗതികേട്. അപ്പൊ ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ ഗിബർ പ്രധാനെ. നമുക്ക് രാജപ്രദർ കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളു, അത് ആളുകളെ പോയി പറ്റിച്ചാൽ മതി. ഞങ്ങൾ വസ്തുതയായിട്ട് പറയണം. ഒരു തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ജഡ്ജിന്റെ അടുത്ത് പോയി പറയുമോ അത് മാങ്ങയെന്ന് എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷെ നമ്മൾ തേങ്ങയെന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ ജഡ്ജി പറയും ഗെറ്റ് ഔട്ട് യു സ്റ്റുപ്പിഡ് എന്ന് പറയും. പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ആത്മീയത പറഞ്ഞാൽ ആത്മീയതയിലേക്ക് പോയിക്കോ, പക്ഷെ ഖുറാനിൽ അതുകൊണ്ടൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. ഫാക്ട് ഈസ് ഫാക്ട്, എവിഡൻസ് ഈസ് എവിഡൻസ്. പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് അമാതിരിയുള്ള വർത്താനമായിട്ട് വന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കരുത്. ഞങ്ങൾക്ക് അല്പം വിവരമുണ്ട്, ജ്ഞാനമുണ്ട്. അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, ദയവ് ചെയ്ത് ഇത്തരം മണ്ടത്തരങ്ങൾ കേൾക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് സമയമില്ല. വി ഹാവ് നോ ടൈം. ഇവിടെ കുറേ പേര് അത് പറഞ്ഞു, അവർ അനുഭവം ഉള്ളതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു. പക്ഷേ സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് സമയം തന്നു, കാരണം ഞാൻ നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. റൂമിൽ വരുന്നവരോട് മാനുവായിട്ട് ഇടപെടണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഇമാതിരി വളച്ചൊടിക്കലാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് നോ ടൈം ടു ഗിവ് യു. സോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ദയവ് ചെയ്ത് താഴേക്ക് പോയിരിക്കുക എന്ന് ഞാൻ പറയുന്നത്. അടുത്തത് രാജാ ബ്രദർ ഉണ്ടായിരുന്നു. രാജാ ബ്രദർ പോയെന്ന് തോന്നുന്നു. നമുക്ക് അപ്പുറത്തൊരു റൂമുണ്ട്, അച്ഛൻ ബ്രദറിന്റെ റൂമുണ്ട്. നമുക്കിത് ഏകദേശം ഒന്ന് ക്ലോസ് ചെയ്യണമെന്നുണ്ട്. എടുക്ക്. ലീ സിസ്റ്റർ ഒന്ന് കൺക്ലൂഡ് ചെയ്യാനുണ്ട്, അവരൊന്നും പറഞ്ഞിട്ടില്ല. ലീ സിസ്റ്റർ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് നിർത്താം. ആലങ്ങാട് ബ്രദർ സംസാരിച്ച് കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞു. സുഷി അല്ല, ലീ സിസ്റ്റർ പറഞ്ഞു. ഇല്ല, എനിക്ക് അധികം ഒന്നും പറയാനില്ല. ഹീ എക്സ്പോസ്ഡ് ഹിംസെൽഫ് സോ വെൽ. എത്ര എക്സ്പോസ് ചെയ്തു, നമുക്കത് കേട്ട് ചിരിക്കാനല്ലാതെ എന്തു പറയാൻ. അദ്ദേഹം പറയാണ്, ഖുറാനിൽ നിന്നാണ് അറബി ഭാഷ ഉണ്ടായത്. എന്തെല്ലാം വിഡ്ഢിത്തം! ഇതൊക്കെ ഇദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ, അതോ മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിക്കാമെന്ന് ഇദ്ദേഹത്തിൻ്റെ വ്യാമോഹമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഈ പറഞ്ഞതൊക്കെ വല്ല മുസ്ലിം ഇസ്ലാം റൂമിൽ പറഞ്ഞ് അവരൊക്കെ തല തല്ലി അവർ തന്നെ ചിരിച്ചേനെ. കാരണം ഈ എത്ര പൊക്കി പറഞ്ഞാലും അവർക്കും ഉണ്ടല്ലോ ഒരു രീതി, ഖുറാനെയും മുഹമ്മദിനെയും ഒക്കെ പ്രകീർത്തിക്കാൻ ഒരു രീതിയുണ്ട്. ഇത് എവിടുന്ന് വന്നതാണോ? ഇത് വല്ല ഏലിയൻ ജന്മമാണോ? സോറി, പേഴ്സണലി അല്ല ഞാൻ എടുക്കണ്ട. അതായത് എങ്ങുമല്ലാത്ത ഒരു പുതിയ ഒരു ഉദയം, കഴുത്ത് വെട്ടാൻ കഴുത്തുവെട്ടൽ. എങ്ങനെയെങ്കിലും ആ മതത്തെ ഒന്ന് രക്ഷിച്ചെടുക്കണം. അതിന് എല്ലാ മതത്തെയും വേണമെങ്കിൽ അയാൾ അങ്ങേര് ചീത്തയാണെന്ന് പറയും, എല്ലാ നല്ല ആളുകളെയും ചീത്തയാണെന്ന് പറയും. പക്ഷെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം. ആത്മീയമായ വിരൽ വെട്ടൽ, ആത്മീയമായ കഴുത്ത് വെട്ടൽ. ഇദ്ദേഹത്തോട് ഞാൻ ചോദിക്കുവാണ്, മുഹമ്മദ് യുദ്ധമില്ല, ഖുറാനിൽ യുദ്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പിന്നെ പറയുകയാണ് യുദ്ധത്തിൻ്റെ അവസരത്തിൽ നിന്ന്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇദ്ദേഹം തന്നെ പറഞ്ഞു, മുഹമ്മദ് കൊള്ളയടിച്ച യുദ്ധമില്ല. ശരിയാണ്, യുദ്ധമില്ല യുദ്ധമില്ല എന്നുള്ളത് ശരിയാണ്. ആക്ച്വലി കൊള്ളയാണ് നടന്നത്. ഇടയ്ക്ക് കയറരുത്. താങ്കൾ സംസാരിക്കുമ്പോൾ ആരെങ്കിലും അത് ഇടയ്ക്ക് കയറി ചോദിക്കരുത്. ഇടയ്ക്ക് കയറി ചോദിക്കാൻ താങ്കൾക്ക് അധികാരമില്ല. താങ്കൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. സംസാരിക്കാതെ, മറ്റുള്ളവരെ സംസാരിക്കാൻ വിടാതെ, നമ്മൾ ഇടയ്ക്കുന്ന് അൺമ്യൂട്ട് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന്റെ അസഹിഷ്ണുത എത്ര അധികമായിരുന്നു. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എത്ര തവണയാണ് അദ്ദേഹം അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ സമയം തരുമോ. ഇവരുടെ ഈ ടാക്ടിക്സ് ഒക്കെ പോക്കറ്റിൽ മടക്കി, എട്ടായിട്ട് മടക്കി വെച്ചാൽ മതി. ഓക്കെ, 4 തരം തക്കിയ താങ്കൾ ഇപ്പൊ കൊണ്ടുവന്നത് 5ാമത്തെ സി. താങ്കളെ താഴേക്ക് പോകേണ്ടി വരും. താങ്കൾക്ക് താങ്കൾ ആളുകളെ നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കില്ല. എനിക്ക് അവര് സംസാരിച്ച് കഴിയട്ടെ. നാല് തരം തക്കിയ ഉണ്ട്. ഇത് അഞ്ചാമത്തെ തരം. നാല് തരം റിട്ടൺ ടൈപ്സ് ഉണ്ട്. ഇത് അഞ്ചാമത്തെ ഒരു തക്കിയ. അഞ്ചാമത്തെ തരം തക്കിയാണ് എങ്ങനെ മനുഷ്യരെ പറ്റിക്കാമെന്ന് മാസ്റ്റേഴ്സും PhD യും എടുത്തിട്ട് വന്ന ഇദ്ദേഹത്തെയൊക്കെ ഇവരെയൊക്കെ കേൾക്കേണ്ടി വന്ന ഗതികേടായി പോയല്ലോ നമുക്ക്. അതാണ് എനിക്ക് സങ്കടം. ഓക്കെ ബ്രദർ.